യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പുൽവാമ പരാമർശമാണ് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പുതിയ വിവാദം. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്ത് പങ്കാണുള്ളതെന്നും 42 ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്താണ് BJP കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നതെന്നുമായിരുന്നു ആന്റോ ആന്റണിയുടെ പരാമർശം. പാകിസ്ഥാനെ വെള്ളപൂശിയ ആന്റോയ്ക്ക് പത്തനംതിട്ടയിലെ ജനങ്ങൾ മറുപടി നൽകുമെന്നായിരുന്നു BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രതികരണം. ഇത്തവണ പൗരത്വ ഭേദഗതി നിയമം കഴിഞ്ഞ തവണ എന്തായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എന്തായിരുന്നു? പുൽവാമയായിരുന്നു. എന്തായിരുന്നു പുൽവാമ? 42 ജവാന്മാരുടെ ജീവനല്ലേ ബലി കൊടുത്തിട്ടല്ലേ ഇവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? അന്നത്തെ കാശ്മീർ ഗവൺമെന്റ് സത്യപാൽ മാലിക് അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം, ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്രയും നാൾ പാകിസ്ഥാന്റെ ഓരോ തീവ്രവാദ ശ്രമങ്ങളെ, തീവ്രവാദ പരിശ്രമങ്ങളെ അദ്ദേഹം അനുകൂലിക്കുകയും അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഈ പരാമർശത്തോടുകൂടി നമ്മൾ കണ്ടത്. 42 ധീര ജവാന്മാരെയും അവരുടെ ത്യാഗങ്ങളെയും ആന്റോ ആന്റണിയുടെ ഈ പരാമർശം അവഹേളിക്കുന്നതാണ്.